ശബരിമല വനമേഖലയിലെ പൊന്നമ്പലം ഏട്ടൽ അനധികൃതമായി കടന്ന് പൂജ നടത്തിയതായി പരാതി. നാരായണൻ നമ്പൂതിരി എന്ന ആളുടെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് പൂജ നടത്തിയത്. സംഭവത്തിൽ വനത്തിനുള്ളിൽ അതിക്രമിച്ചു കയറിയതിന് വനം വകുപ്പ് കേസെടുത്തു. എന്നാൽ പൊന്നമ്പലം ഏട്ടൽ അല്ല പൂജ നടന്നത് എന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം. വിവരങ്ങളുമായി വി എ ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, ഈ പൂജ നടന്നത് പൊന്നമ്പലം ഏട്ടിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നുണ്ടോ? വനം വകുപ്പിന്റെ വിശദീകരണം എന്താണ്? പ്രവിത, പൊന്നമ്പലമേട്ടിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അനധികൃതമായ പൂജ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിലും പറയുന്നത്. പൊന്നമ്പലമേട്ടിലെ തമിഴ്നാട് സ്വദേശികളായ നാലംഗ സംഘമാണ് ഇത്തരത്തിൽ പൂജ നടത്തിയത്. നാരായണൻ സ്വാമി എന്ന ആളുടെ നേതൃത്വത്തിലായിരുന്നു ഈ അനധികൃത പൂജ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, അതായത് മകരവിളക്ക് തെളിക്കുന്ന സ്ഥലമാണ് പൊന്നമ്പലമേട്. മാത്രമല്ല ശബരിമല സന്നിധാനത്തിന്റെ മൂലസ്ഥാനം എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയായി തന്നെയാണ് പൊന്നമ്പലമേട് കണക്കാക്കപ്പെടുന്നത്. ശബരിമല സന്നിധാനം ഉൾപ്പെടെ കാണാനാകുന്ന ഒരു സ്ഥലം എന്നതുകൂടി ഈ സുരക്ഷയ്ക്ക് പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും പോലീസിന്റെ നിയന്ത്രണത്തിലുമാണ് പൊന്നമ്പലമേടുള്ളത്. ഇവരറിയാതെ ഇതിനകത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ബോർഡ് യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും വനം വകുപ്പിനും അതോടൊപ്പം തന്നെ പോലീസിനും ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകി കഴിഞ്ഞു. ഇതിനുശേഷം കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. ബോർഡ് യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. ഏതായാലും പൊന്നമ്പലമേട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സുരക്ഷാ പ്രാധാന്യമുള്ള പൊന്നമ്പലമേട്ടിൽ ഇത്തരത്തിലൊരു അനധികൃത പൂജ നടന്നു എന്നുള്ളത് സർക്കാരിനെയും ഗൗരവത്തിലാക്കുന്നുണ്ട്. പൊന്നമ്പലമേട്ടിൽ അതിക്രമിച്ചു കയറി പൂജ നടത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആരോപണം. എന്നാൽ ഇത് പൊന്നമ്പലമേട് അല്ല എന്നുള്ള വാദവുമായാണ് വനം വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് വി എ ഗിരീഷ് നൽകിയത്.